ഞാനൊരു മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് പോരാടാൻ വന്ന ഒരാളാണ്. ഓൾവേസ് വെൽക്കം. ട്രോൾ ആവരുത്. അപ്പോൾ ട്രോളല്ല, സീരിയസ് ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന എന്നാ പറഞ്ഞോളൂ, ചോദ്യങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാമോ? ഞാൻ ട്രൈ ചെയ്യാം. ആഹാ, അപ്പൊ ഉടനെ മുട്ടുമടക്കി കളഞ്ഞല്ലോ. ആശയപരമായിട്ട്, ആശയപരമായിട്ട് എന്നാണ് പറഞ്ഞത്. അതാ, അല്ലാണ്ട് ശരി, ഒരാളുടെ ഞാൻ പേര് ചോദിക്കാം, ഇപ്പൊ ഒരു മറ്റേ ഒരു ഒട്ടകത്തിന്റെ പുറത്തിരുന്നോണ്ട് നിക്കാ ചെയ്യാൻ പറ്റുമോ? ഒട്ടകത്തിന്റെ പുറത്തിരുന്നോണ്ട് നിക്കാ എന്ത് ചെയ്യാന്? നിക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാറുണ്ടാക്കാൻ പറ്റുമോന്ന്? ഒട്ടകത്തിന്റെ പുറത്തിരുന്നോണ്ടോ? സാധാരണ പോയി എന്താ പോയിന്റെ ആവശ്യം? നിക്കാന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? നിക്കാഹ്, നിക്കാ. ഒട്ടകത്തിന്റെ പുറത്തിരുന്നുകൊണ്ട് നിക്കാഹ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താ? അതാണ് എന്താ പോയിന്റെ ലോജിക്ക്? അത് അങ്ങനെ ചെയ്തിട്ടുള്ളത് സഭയിലിരുന്ന് കെയർഫുൾ ആയിട്ട് കേട്ടോ. ഒരു അല്ല, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അതായത് നമ്മള് ഈ വിമാനത്തില് കല്യാണം കണ്ടിട്ടുണ്ട്, ബഹിരാകാശത്ത് കല്യാണം കണ്ടിട്ടുണ്ട്, മീൻസ് എയറിൽ നിന്ന് ചാടിക്കൊണ്ട് കല്യാണം കണ്ടിട്ടുണ്ട്, കടലിനടിയിൽ കല്യാണം കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ഒരു ആശയപരമായിട്ടൊരു ആശയപരമായിട്ട് ഒരാളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ഈ മുഹമ്മദിന്റെ മാതൃകകൾ എന്തായിരുന്നു, ഒരു അഞ്ച് മാതൃകകൾ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ, അത് പറയുകയാണെങ്കിൽ ഞങ്ങള് വെരി ഹാപ്പി. ഞങ്ങള് അങ്ങനെ ആകല്ലോ ഒക്കെ പറയാം. ശരി, നമുക്ക് അല്ല ഈ അഞ്ച്, അല്ല ലീ സിസ്റ്ററെ, അഞ്ച് മാതൃകകളിലേക്ക് പോന്നോട്ടെ. നിങ്ങള് അല്ല, നിങ്ങൾ ഇത് എടുത്ത് സമ്മാനമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് അതല്ല, അതായത് നിങ്ങളിവിടെ നേരത്തെ ഇബിന് കസീർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് ഇബിന് കസീറിന്റെ തഫ്സീറുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ പോരട്ടെ. ഗുണങ്ങൾ 1, 2, 3, 4, 5. ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഈ റേസിസത്തിനെതിരെ ഈ മുഹമ്മദ് നബിയുടെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് നിങ്ങളുടെ മതം പൂർണ്ണമാക്കി തന്നു, അതിൽ അറബിയോ അനറബിയോ കറുത്തവനോ വെളുത്തവനോ നിങ്ങൾക്ക് ആർക്കും യാതൊരു മഹത്വവും ഇല്ല, നിങ്ങളിടയിൽ നന്മ ചെയ്യുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവനല്ലാതെ അതിൻ്റെ അനുവാദത്തിലല്ലാതെ നിങ്ങൾക്ക് യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞു. അതായത് ഒരാൾക്കും അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ എന്തൊക്കെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞാലും ഈ ആ ഒരു ഗുണത്തിനെ ഇകഴ്ത്തി പറയാൻ ആർക്കും കഴിയില്ല. കാരണം ലോകത്തെ എവിടെയും റേസിസം എന്നൊരു സംഗതി ഒന്ന് പറഞ്ഞോളൂ, നമുക്കത് വായിക്കാം. ഞാനിവിടെ റെഫറൻസ് പുസ്തകമായിട്ട് ഇരിക്കുകയല്ല, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. പറയുമ്പോ ഞങ്ങൾ ആയത്ത് വെച്ച് അല്ലെങ്കിൽ ഹദീസ് വെച്ചാ പറയുന്നത്. ആധികാരികമായിട്ട് പറയുമ്പോ അല്ല സാഗർ, നമ്പർ പറഞ്ഞാൽ വായിച്ചോളാം. പിന്നെ മാതാപിതാക്കളോടുള്ള കടമ, ആ കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്തരുത്. അതായത് നിന്റെ മാതാപിതാക്കളോട് ചേ എന്നൊരു വാക്ക് പോലും പറയരുത്. അവർക്ക് എത്ര വയസ്സായോ, വയസ്സും പ്രായക്കായി പോലും കുട്ടികളെ ഇപ്പം ലീ സിസ്റ്റർ വായിച്ച് കേൾപ്പിക്കും. മുഹമ്മദ് മാതാപിതാക്കളോടും ഈ സ്ത്രീകളോടും നമുക്ക് മറുപടി കൊടുത്തല്ല, പിന്നെ നമ്മളോട് തെളിവ് ചോദിക്കും. അത് കണ്ട ഇടപെടാൻ പറ്റും. വേദക്കാരോട് പോയി പിണങ്ങി പോയി കണ്ടോ സോൾജർ ചുമ്മാറി. അങ്ങനെയല്ല, അങ്ങനെയല്ല, നമ്മൾ
അല്ലല്ല ആ ഫഹദിനെ ഫഹദും എല്ലാരും ഒരേ തുലാസി തന്നെ തൂക്കാനുള്ള സാധനമേ ഉള്ളൂ. ഇപ്പം ലീസിസ്റ്റർ ഇതിന്റെ ആയതുകളായി ആദ്യം പറഞ്ഞു റേസിസത്തിനെതിരായിരുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ അത്രയും റേസിസം ഉള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല. ആ മദീനയിൽ ഇയാൾ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ കുറെ അൻസാരികളെന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ പറ്റി നമ്മൾ വായിക്കും. ഈ അൻസാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഹെൽപ്പേഴ്സ് എന്നാണ്, അതായത് വേലക്കാരെന്നർത്ഥം. മനസ്സിലായോ? ഇയാളുടെ കൂടെ വന്ന മക്കത്തു നിന്ന് വന്ന മുജാഹിറുകൾ എന്ന് പറയും, അവരാണ് മേൽത്തരക്കാര്. ബാക്കി എല്ലാ കാര്യത്തിനും ഈ കീഴ്ത്തരക്കാര്. ഓക്കെ, അൻസാരികൾ എല്ലാ ഈ വൃത്തികെട്ട പണികൾക്കെല്ലാം അൻസാരികൾ. പക്ഷേ വീതം വയ്ക്കുമ്പോൾ ആദ്യത്തെ ഭാഗം നല്ല ഭാഗം കൊള്ളയുടെ എല്ലാ ബെസ്റ്റും മുജാഹിറുകൾക്ക്, തൻ്റെ സ്വന്തം ആൾക്കാർക്ക്, വീട്ടുകാരൊക്കെ ആണല്ലോ കുറെ എണ്ണം അതിലുണ്ടായിരുന്നത് ഇങ്ങനെ. അപ്പൊ നമുക്ക് ഈ ത്രൂ ഔട്ട് ഖുറാനിലും കാണാം, ഹദീസിലും എപ്പോഴും മുഹാജിറുകൾക്ക് എപ്പോഴും മുൻഗണനയും അൻസാരികൾ എപ്പോഴും പിൻഗണനയുമാണ്. അവിടെ തന്നെ റേസിസം തുടങ്ങി. അതിന് കുറെ ആയത്തുകളും ഹദീസുകളും അതിൻ്റെ ഓരോരോ സന്ദർഭങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഞാൻ എക്സാമ്പിളും കൂടി പറയാം. ഈ ബദറിയത്വം ഉണ്ടായ സമയത്ത് ഈ അൻസാരികളെ വിചാരിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടൂല. കാരണം ഇയാൾക്കും ഇയാളുടെ ആൾക്കാർക്കും ആയിരിക്കും മുഖ്യമെല്ലാം പോവുക. അപ്പോൾ അവർ കിട്ടിയതും കൊണ്ട് ഓടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ പിടിച്ചോണ്ട് വന്നിട്ട് ആയത്തിറക്കിച്ചു. ഉടനെ അല്ലാഹു ആയത്തിറക്കിച്ചു. അതാണ് 8:1, കൊള്ള മുതലുകൾ അല്ലാഹുവിനും നബിക്കുമുള്ളതാകുന്നു. മനസ്സിലായോ? അപ്പോൾ അൻസാരികളെ നിങ്ങൾ അങ്ങനെ പൊക്കിക്കൊണ്ട് പോകരുത്, അവിടെ വെക്കുക, ഞാൻ തരുന്നത് മേടിച്ചുകൊണ്ട് പോയിക്കോണെന്ന്. അവിടെ മുതൽ ഈ അൻസാരികൾക്ക്. പിന്നെ അതിൻ്റെ അവസാനം ഇദ്ദേഹം മരിച്ച സമയത്ത് അൻസാരികൾ തന്നെ അവരുടെ തലവൻ വേണം ഇനി അടുത്ത ലീഡർ എന്നും പറഞ്ഞിട്ട് തനിയെ പോയിട്ട് അവർ അവിടെ തനിയെ ഒരു മീറ്റിംഗ് വെച്ചു. മീറ്റിംഗ് വെച്ചിട്ട് അപ്പൊ അവര് തനിയെ അവരുടെ രസമായിരുന്നു. അതായത് അവർക്കിനി ഒരു ഒരു മുഹാജിർ വേണ്ട, മക്കാര് വേണ്ട, കാരണം അവരുടെ റൈറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവിടുന്ന് ഉടനെ അലിയോ ഒക്കെ കൂടി പോയിട്ട് ആ മീറ്റിംഗ് തോർത്തിട്ട് അവരെ വശത്താക്കി. മനസ്സിലായോ? അപ്പോ ഇവർക്ക് ആദ്യകാലം മുതലേ റേസിസം. പിന്നെ എന്തിനാണ് ഈ ഷിയാക്കളും സുന്നികളും അത് രണ്ട് ഗ്രഹങ്ങളിലല്ലേ നിൽക്കുന്നത്? എന്നും ബോംബെയറാണ്. എവിടെ പോയാലും അഹമ്മദീയരെ അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഹസാരകളെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഓഫ് ഷൂട്ടോ കൾട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇവന്മാർ തമ്മി തല്ലി ബാക്കിയുള്ളവരെയും കൊന്ന് തമ്മി തല്ലി അവസാനം ഈ ലോകത്തിൽ ഒരൊറ്റ മുഹമ്മദിയൻ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്വയം വെടിച്ചു ചാകും. മനസ്സിലായോ? അങ്ങടെ ഉക്രൈനിലേക്ക് അവിടെ ബോംബ് ചാടിക്കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ പോവല്ലേ? ഇച്ചിരി കഴിഞ്ഞിട്ട് പോവാം. അതെ, ആ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ വഴിയുടെ നടുക്ക് കാണുമ്പോൾ നിങ്ങൾ ആ വഴിയുടെ സൈഡിലേക്ക് തള്ളി മാറ്റി നിങ്ങളുടെ ആ വിഷമം കാണിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ എന്തിനായിരുന്നു? അത് റേസിസം അല്ലേ? അല്ലല്ല ബിജു ബ്രദറെ, അത് നിങ്ങൾ പറഞ്ഞ തെറ്റാ. യഹൂദന്മാരെ കണ്ട കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം എന്നാ എഴുതിയേക്കുന്നത്. ഈ റോഡിന്റെ സൈഡിലേക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നൊക്കെ അതൊന്നും അല്ല ശരിയായ ട്രാൻസ്ലേഷൻ. അല്ലല്ല അത് വേണ്ട, അത് പുള്ളി കണ്ടുപിടിക്കട്ടെ. പുള്ളിക്ക് റെഫറൻസ് ഒന്നും ഇല്ല, നമ്മൾ എന്തിനാ പുള്ളിക്ക് കൊടുക്കുന്നേ? അല്ലല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്നറിയോ? അവർ ഇത് ഇവർക്ക് ഖുറാനെ കുറിച്ച് അറിയത്തില്ല. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണം, അപ്പോഴേ ഇവരുടെ കണ്ണ് തുറക്കത്തുള്ളൂ. നമ്മൾ അതുകൊണ്ട് യാതൊരു ഇതും ഇവരുടെ കണ്ണ് തുറക്കണം. നമ്മൾ ചെയ്യുന്നോണ്ട് ഇത് അതിന്റെ ഫലം വരുന്നത്. ഇവരെ പഠിപ്പിക്കാതെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ കൊടുക്കട്ടെ, ഒന്നല്ല രണ്ട് തെളിവ് തരാം. ഒരു മിനിറ്റ്. ഗിബോർ ബ്രദർ, ബറോസ് ബ്രദർ, ഈ റോഡിന്റെ സൈഡിലേക്ക് തള്ളാനൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. സൈഡിൽ ഡിച്ചുണ്ട്, ആ ഡിച്ചിലേക്ക് തള്ളിയിടാൻ. ഈ നാരോവസ്റ്റ് പാർട്ട് ഓഫ് ദി സ്ട്രീറ്റ് എന്നൊക്കെ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്, നാരോവസ്റ്റ് പാർട്ട് ഓഫ് ദി സ്ട്രീറ്റ് എന്തുവാ ഡിച്ച്? ഡിച്ചിലേക്ക് തള്ളിവിടാനാ പറഞ്ഞിരിക്കുന്നത്? ഡിച്ചിലേക്ക് ഇവരെ തള്ളിയിട്ട് അന്നവിടെ ഈ ഡ്രെയിനേജും സംഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് വരുന്നത്
മഴവെള്ളത്തിനോ വീട്ടിനുള്ള അഴുക്ക് വെള്ളത്തിന് സൈഡില് ഒരു ഒരു കുഴി ഉണ്ടാവും, അതാണ് നാരവെസ്റ്റ് പാട്ട്. മനസ്സിലായോ? അല്ല സിസ്റ്ററെ, ഒരു മിനിറ്റ്. സാഗര, നിങ്ങൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ, മുഹമ്മദ് വന്നതിന് ശേഷം, പണ്ട് ജാഹ്ലിയ കാല ഡെവലപ്മെന്റ് ഒന്നുമില്ല. ഈ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ചെയ്ത മുഹമ്മദാ. അന്ന് ഈ സീവേജും ഹൈവേയും പിന്നെ എക്സ്പ്രസ് ഹൈവേ എല്ലാം അന്ന് മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് സീവറും എല്ലാം ഉണ്ടായിരുന്നു. അതാ പഠിപ്പിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് ലീസിസ്റ്ററെ, ആ 5:52 കറുപ്പ് കറുപ്പ് നിറത്തെ പറ്റി പറഞ്ഞില്ലല്ലോ അദ്ദേഹം, പറഞ്ഞല്ലോ. പിന്നെ കറുപ്പ് നിറം, റേസിസം. ഇദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു, ബിലാൽ എന്ന് പറഞ്ഞിട്ട്. അയാളെ കണ്ടാല് നല്ല കറുത്ത ഒരു ആഫ്രിക്കനായിരുന്നു അയാള്. അപ്പൊ ഒരിക്കൽ വന്നിട്ട് ഒരു ഒരു വിശ്വാസി, അതായത് മോമിനും ചോദിച്ചു, ഈ പിശാചിനെ കണ്ട എങ്ങനെയിരിക്കുന്നു ചോദിച്ചു. ഡെവിള് എങ്ങനെ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ ഇടുങ്ങിയ വാതിലേക്ക് തള്ളിയിടാൻ പറഞ്ഞിട്ടുണ്ട്. സഹീ മുസ്ലിം 2167A പോയി നോക്ക്. ഞാൻ പറഞ്ഞ സത്യമാണോ കള്ളമാണോ, ഞങ്ങളിവിടെ പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങൾ പറഞ്ഞില്ല. പോയി നോക്ക്, ഒരു തെളിവൂടെ തരാൻ വേണമെങ്കിൽ. കണ്ടിന്യൂ ചെയ്തു. ആ ബിലാൽ, ബിലാല് നല്ല കറുത്ത ഒരു വലിയ ശരീരമുള്ള ഒരു മനുഷ്യനായിരുന്നു. നല്ല ഒരു ആഫ്രിക്കൻ, നല്ല ആരോഗ്യമുള്ള ഒരു ആഫ്രിക്കൻ മനുഷ്യനായിരുന്നു. അപ്പോ ഒരു ഏതോ ഒരുത്തം വന്നിട്ട് ചോദിച്ചു, പിശാജ് ഡെവിള് സൈത്താനെ കണ്ട എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചപ്പോ ഇദ്ദേഹം ഇവനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഈ ബിലാലിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇതാ ഇവനെ നോക്ക്, ഇങ്ങനെ ഇരിക്കും, കറുത്ത നിറവും ചുവന്ന കണ്ണും ഉള്ള ഇങ്ങനെ ഒരു വലിയ ശരീരമായിരിക്കുന്നു. മനസ്സിലായോ? അതിന്റെ ഒരു ഒബ്ജക്ഷൻ ഞാൻ പറയാം. അതായത് ഇതെന്ന് പറഞ്ഞത്, ഈ ഹദീസുകൾ എന്ന് പറഞ്ഞത് തന്നെ പല ഹദീസുകളും, ഹദീസുകൾ പിന്നീട് പണ്ഡിതന്മാര് വിശകലനം ചെയ്തിട്ട് അതിൽ അതിലൊരു പത്ത് ഈ മുസ്ലിങ്ങൾ ഇന്ന് പിന്തുടരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഹദീസിനെ ഒരു 10 പണ്ഡിതന്മാര് വിശകലനം ചെയ്തിട്ട് അതിൽ 8 പേരും അതിനെ അനുകൂലിക്കുകയാണെങ്കിൽ അതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാഗര്, ഖുറാൻ 1 ബുഖാരി മുസ്ലിം 2 ഒഫീഷ്യൽ ഗ്രന്ഥമാണ്. സഹീ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒത്തന്റിക് എന്നുള്ള. പിന്നെ അതുകഴിഞ്ഞ് 2nd grade എന്ന് പറഞ്ഞാൽ ഹാസൻ. പിന്നെ 3 എന്ന് പറഞ്ഞാൽ എടുക്കുകയോ തള്ളുകയോ ചെയ്യാവുന്ന കേസായിട്ടാണ് ദൈഫ് എന്ന് പറയും. അപ്പം ഇതിനകത്ത് വരുന്നത് 6 ഹദീസ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള, ഇബ്നു മാജഹ്, തിർമിദി, അങ്ങനെയുള്ളത്. ഓക്കെ, ഈ 6 ഹദീസ് ഈ സാഗറിന് ഇതൊക്കെ ആരും ഉസ്താദ്മാര് പറഞ്ഞു തരത്തില്ല. അതേപോലെ തന്നെ ഇപ്പൊ ആയത്ത് വായിക്കാം നമുക്കിപ്പോ ഹദീസുകളെ 1 നേരത്തേക്ക് ഇച്ചിരി മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ മുഹമ്മദ് ഖുറാനി പറഞ്ഞ് വായിച്ച് കേൾപ്പിക്കാം. മുഹമ്മദ് യഹൂദനും ക്രിസ്ത്യാനികളോട് എങ്ങനെ പെരുമാറാനാണ്? റേസിസം ഇല്ലെന്നല്ലേ പറഞ്ഞേ, പക്ക റേസിസ്റ്റ് ആയിരുന്നു. ഈ 99 റെയ്ഡ് ചെയ്തില്ല മുഹമ്മദ് കൊള്ള, അത് വേറെ ആരെയല്ലേ, യഹൂദന്മാരെ മറ്റുള്ളവരെ കൂടുതലും കൊള്ളയടിച്ച്. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ച ലീസിസ്റ്റർ, ആ 5:52 5:53 അത് ഇതൊക്കെ 600,000 700,000 ഹദീസ് ഉള്ളതില് നിങ്ങളുടെ 700,000 പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അത് തള്ളി ചുരുക്കി വെറും എത്രയാ ചുരുക്കി 5,000 ആക്കി. അതും പ്രശ്നമാന്ന് പറഞ്ഞ പിന്നെയും ചുരുക്കി നിങ്ങൾ 7 ആക്കി. ആ 7,000 ആക്കി, അതും ചുരുക്കി നിങ്ങൾ വീണ്ടും കുറച്ച് അത് 100 പോലെ ആക്കി. പിന്നെ അതും പ്രശ്നമാന്ന് പറഞ്ഞപ്പോ വീണ്ടും കുറച്ച് 7 ആക്കി. ഈ 7 പ്രശ്നമാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തിരിച്ച് 2 മാത്രം അംഗീകരിക്കുന്നതാക്കി. സഹീഹ് മുസ്ലിം ബുഖാരി ഹദീസിലുള്ള ഏറ്റവും ആധികാരികത, 1 പ്രമാണം നിങ്ങളുടെ ഖുറാനും 2 പ്രമാണം ഹദീസ്. ഈ ഹദീസുകളിലെ ഏറ്റവും ആധികാരിക, ഇച്ചിരി മുമ്പ് ഗിവർച്ചം പറഞ്ഞാലും ഒതന്റിക് ആയിട്ടുള്ള ഏറ്റവും 2 പ്രമാണമാണ് സഹീഹ് മുസ്ലിമും സഹീഹ് ബുഖാരി. ഇപ്പൊ ഞാൻ എടുത്തു തന്നിരിക്കുന്ന ഈ തെളിവ് സഹീഹ് മുസ്ലിം എന്ന കൃത്യം സഹീഹായ, നിങ്ങൾ വന്ന് തള്ളിയിട്ട് അങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ കൃത്യം റഫറൻസ് വെച്ചാൽ ഇനി വേണ്ടെങ്കിൽ ഇതേപോലത്തെ റെഫറൻസ് തിരുമതിയിലും കിടപ്പുണ്ട്, ഞാൻ തിരുമതിയിൽ എടുത്ത് കാണിച്ചു തരാം, ഇഷ്ടപ്പെടി ഞാൻ കാണിച്ചു തരാം. സുഹൃത്തെ, നിങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ, നിങ്ങളുടെ കാര്യം പറയട്ടെ നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൊത്തം മതങ്ങളെ തള്ളിക്കളയാനല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മതം ഇതിലേറെ മെച്ചമാണെന്ന് പറയാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ എല്ലാ മതത്തിലെല്ലാം അസംബന്ധം ഇപ്പോ
ഇസ്ലാമില് ഒരു 100 കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് ഇതിന് ഒരു 30 കുറ്റങ്ങൾ കാണും. മറ്റെല്ലാ മതങ്ങൾക്കും കാരണം അതിനൊക്കെ ഇങ്ങനെ അല്ലല്ല നേരെ തിരിച്ച 100 കുറ്റങ്ങൾ മറ്റു മതങ്ങളിലും 30 കുറ്റങ്ങൾ മുസ്ലിമില് ഇസ്ലാമിന് അങ്ങനെ പറ അതാ കറക്റ്റ്. എന്ത് നിങ്ങൾ എന്ത് ഐഡിയോളജി സമുദ്രം കൊടുത്തിട്ടുള്ള ഇവിടെ സാഗര എന്ത് ഐഡിയോളജി ഇതുകൊണ്ട് എന്ത് ഐഡിയോളജി നിങ്ങൾ ലോകത്തിന് കൊടുത്തു? അടിത്തറ പോലും ഇല്ലാത്ത മതങ്ങളാണ് ബാക്കിയുള്ളത്. ഏത് നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് അടിത്തറ ഉള്ളത്? മുഹമ്മദിനെ കുറിച്ച് വ്യഭിചാരം ചെയ്യാനും മുഹമ്മദിനെ കുറിച്ച് പെണ്ണുങ്ങളെ ആവശ്യമുണ്ട്, അതിനുവേണ്ടി അള്ളാഹു ഇതാണ് നിങ്ങളുടെ അടിസ്ഥാന വിശ്വാസം? അല്ലാതെ മാനവരാശിക്ക് വേണ്ടി എന്ത് നിങ്ങൾ ചെയ്യുന്നത്? മാനവരാശിക്ക് വേണ്ടി ഇസ്ലാം ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളുണ്ട്. ഇസ്ലാമിന്റെ തുടക്കം എങ്ങനെയാന്നുള്ള കാര്യം അറിയോ? സിമ്പിൾ ആയിട്ട് ആൻസർ വരെ യെസ് ഓർ നോ. സാഗർ, ഇസ്ലാമിന്റെ തുടക്കം മുഹമ്മദ് നബിയിൽ നിന്നാണ്. ആണല്ലോ, അതിന്റെ എങ്ങനെ തുടക്കം എന്നറിയോ? തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഹമ്മദ് ആദ്യമേ കുറച്ചൊരു നല്ലൊരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ആ അക്കാലത്ത് അവിടെ എല്ലാ ആൾക്കാരും ഇദ്ദേഹത്തിന്റെ സത്യസന്ധത എല്ലാരും പ്രശംസിച്ചിരുന്ന ആത്മീയമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അല്ല ഇത് പറയുന്നത് 40 വയസ്സ് വരെ അല്ലമീൻ എന്ന് അറിയപ്പെട്ടു. പക്ഷെ മുഹമ്മദ് തുടക്കത്തിലെ ഉടായ്പായിരുന്നു. ഈ ഖദീജ കല്യാണം കഴിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഖദീജയുടെ പിതാവിന് മദ്യം നൽകി ബോധം കെടുത്തിയതിനു ശേഷമാണ് ഖദീജയായിട്ട് കല്യാണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഖദീജ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, ഒരു ഉദ്യോഗം നടത്തുന്ന വനിതയാ, ഒരു ബിസിനസ് വുമൺ ആണ്. ആ ബിസിനസ് വുമണിന്റെ വരുതിയിൽ നിർത്തി അന്ന് ആ 15 വർഷക്കാലം 25 വയസ്സിൽ കല്യാണം കഴിച്ച് 40 വയസ്സ് വരെ ഡീസെന്റ് ആയിട്ട് ജീവിച്ചു. ഓക്കെ, പുള്ളി വെള്ളം അടുപ്പിച്ച് കല്യാണം കഴിച്ചോ എന്തോ ചെയ്തോട്ടോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഈ 40 വയസ്സായപ്പോ പുള്ളി നേരെ ഹീരാ ഗുഹയിൽ ചെന്ന് അവിടെ ഇരുന്ന് എഴുതപ്പോഴത്തേക്ക് ഒരു ദൂതൻ വന്ന് മുഹമ്മദിന്റെ കഴുത്തിന് പിടിച്ചമക്കി. കഴുത്തിന് പിടിച്ചമക്കിയതിനു ശേഷം മുജാഹിദിനെ, സോറി, ഈ ഇക്ര എന്ന് പറഞ്ഞു. നമ്മളെന്ത് പറഞ്ഞു ഖദീജ വെള്ളം അടിപ്പിച്ചതിന്റെ ആദീശില്ലെന്ന്. ഞാൻ റെഫറൻസ് എടുത്തു മുജാഹിദിനെ കേട്ടെ മുജാഹിദിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാം. ആദ്യം ആ ഒരു റെഫറൻസ് ആരെങ്കിലും ഒന്ന് വായിക്കുക, അതിനുശേഷം കൊണ്ടുവരാം. കാരണം അല്ലെങ്കിൽ ആ റെഫറൻസ് വായിക്കാൻ മുജാഹിദ് സമ്മതിക്കില്ല, അതാണ് പ്രശ്നം. മുജാഹിദ് താഴെ ഇരിക്കട്ടെ, റെഫറൻസ് വായിച്ചു കഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരും. രണ്ടാമത് ഞാൻ 2 മിനിറ്റ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞ് ഈ മുസ്ലിങ്ങൾക്ക് അറിയാത്ത ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഇസ്ലാം എന്ന് പറഞ്ഞ വലിയ സംഭവം എന്നാ 5 മിനിറ്റ് അത് പറയാവുന്ന കഥയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹീര ഗുഹ എന്ന് വന്ന് ഇക്ര എന്ന് പറഞ്ഞു. അവിടെ പുള്ളിക്ക് വായിക്കാനോ എഴുതാനോ അറിയത്തില്ല എന്നുള്ള കാര്യം അള്ളാഹുവിന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഓടി പനി പിടിച്ചിട്ട് നേരെ ഖദീജ എടുത്ത് വരുന്നു. ഖദീജ എടുത്ത് വന്നിട്ട് ആ തുടയിൽ ഈ തുടയിലൊക്കെ ഇരുത്തി നോക്കി, അപ്പൊ മലക്കാണെന്ന് പറയുന്നു. അത് മുണ്ട് ഒരു സൈഡിൽ നേക്കഡായിട്ട് കാണിച്ചിട്ട് ഇത് ചെയ്ത് പോകുന്നു. അത് നിന്നിട്ട് മലക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ വറക്കെടുത്ത് കൊണ്ടുപോവാ. വറക്കെടുത്ത് കൊണ്ട് ചെല്ലുമ്പോ പറയുന്ന മൂസാ നബിക്ക് പ്രത്യക്ഷപ്പെട്ട മലക്ക. പക്ഷെ മൂസായ്ക്ക് ഒരു മലക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മൂസ ബൈബിളിലെ കണക്ട് ചെയ്യാന്നെങ്കി
നിങ്ങളതിനകത്ത് മലക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു മലക്കായിരിക്കും. ബൈബിളിനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബൈബിളിനെ കണക്ട് ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എന്ന് പറഞ്ഞത് ആധികാരികത ഇല്ലാത്ത ഗ്രന്ഥമാണെന്നല്ലേ പറയുന്നത്? അത് അത് കർത്താവിന്റെ സഭ എഴുതിണ്ടാക്കിയ ഗ്രന്ഥമല്ലേ? അത് ഈ അടുത്ത കാലത്ത് എല്ലാം കൂടി എഴുതി കൂട്ടി ഉണ്ടാക്കിയ സാധനമാണ്. അതിന് എന്താ ആധികാരികത ഉള്ളത്? ഒരു മിനിറ്റ് നമ്മൾ എല്ലാവരും കൂടി സംസാരിക്കരുത്. കിബോറും സാഗറും മാത്രം സംസാരിക്കുക, കാരണം താഴെ നിന്ന് മെസ്സേജ് വന്നു എല്ലാവരും സംസാരിക്കുമ്പോൾ ഒന്നും കേൾക്കാൻ പാടില്ല, ഭയങ്കര കച്ചടയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്ലീസ് കിബോറും സാഗറും മാത്രം ഈ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം ലീ സിസ്റ്റർ സംസാരിക്കട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. ഞാൻ കുറച്ച് സമയം ഇല്ല, ഞാൻ കുറച്ച് സമയം ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഈ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ അതിന് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ആരായാലും ക്രിസ്തീയ പക്ഷത്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ലാമിക പക്ഷത്തായാലും ആരും ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ സൈലന്റ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് വിഷയം പഠിക്കാനല്ലേ. ഇനി ആരാണ് സംസാരിക്കുന്നത് സംസാരിച്ചു. സാഗറെ ഗുബോർ സംസാരിക്കുമ്പോൾ സാഗർ ഇടയ്ക്ക് കയറരുത്. ഗുബോർ ആ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ സാഗറിന് സംസാരിക്കാൻ സമയം തരാം. ഇടയ്ക്ക് കയറരുത് പ്ലീസ്. ഗുബോർ കംപ്ലീറ്റ് ചെയ്യൂ. ഓക്കെ, എന്നിട്ട് വറക്കാട് എന്ന് പറഞ്ഞ് മൂസ നബിക്ക് പ്രത്യക്ഷപ്പെട്ട മലക്ക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിടുന്നു. പക്ഷെ ജിബ്രീലാന്ന് ഈ ഖദീജ മുഹമ്മദിന് കീരാ ഗുഹ എന്ന് പറയത്തില്ല, ഖദീജയ്ക്കും അറിയത്തില്ല, വറക്കയ്ക്കും അറിയത്തില്ല, ജിബ്രീലാന്നുള്ള കാര്യം. പിന്നെ അത് ജിബ്രീലായിട്ട് പേര് നാമകരണം ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് മെക്കയിൽ വന്ന് സ്വന്തം ആൾക്കാരുടെ അടുത്ത് പറയുന്ന ഇന്നോല ഏകദൈവ മറ്റേതമാടെ കൂടെ എന്ന് പറയുന്ന അവര് ഇത് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ വരുന്നു ഇവിടെ മദീനയിൽ. മദീനയിൽ വന്ന് ആൾക്കാർ രണ്ട് കരവും നീട്ടി സ്വീകരിക്കുന്നു. അവിടെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അവിടെ കഥ പറയുന്നു, യഹൂദന്മാരും മറ്റുള്ളവരും ഇതിനെ തീർത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവിടെ പിന്നെ പുള്ളി കൊള്ളയടിയും പരിപാടികളും തുടങ്ങുന്നു. അതാണ് മുഹമ്മദിന്റെ ഈ ഇസ്ലാം മതത്തിന്റെ തുടക്കത്തിന്റെ ഹിസ്റ്ററി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളും ഈ ഖൈബർ ഇതും പിന്നെ ഈ ബാനു ഖുറൈസയെ കൊല്ലുന്നതും അതെല്ലാം അരങ്ങേറുന്ന അതിനുശേഷമാണ് മനസ്സിലായി. ഇതാണ് ഇസ്ലാമിന്റെ ആ തുടക്കവും അതിന്റെ ഈ അതിനോടനുബന്ധിച്ചുള്ള ജിബ്രീലിന്റെ കഥകളൊക്കെ പറയുന്നത്. ഇത് നിങ്ങളുടെ ഖുറാനിൽ പോലും ഇല്ല. ഇത് അത് കഴിഞ്ഞിട്ട് 240 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കഥകളൊക്കെ ഹദീസുകളും ഈ സീറകളും എല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പൊ നിങ്ങൾ പറയല്ലോ ബൈബിളിനെ കുറിച്ച് ബ്രിട്ടീഷുകാരുണ്ടാക്കിയെന്ന്. എന്റെ പൊന്ന് സാഗര, നിങ്ങളുടെ MM അക്ബർ പോലും പറയത്തില്ല, നിങ്ങളുടെ പണ്ഡിതനില്ലേ, MM അക്ബർ പോലും പറയത്തില്ല ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയെന്ന്. കൈകടത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവര് പോലും ഇതേ പറഞ്ഞിട്ടില്ല. അതേപോലെ വിഡ്ഢിത്തരങ്ങളാണ് വിളമ്പുന്നത്. ഇപ്പം ലീ സിസ്റ്റർ ഇത് വായിച്ച് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് രാജാ ബ്രദറെ പ്ലീസ് ആ വെള്ളമടി ഖദീജയുടെ വെള്ളം അടുപ്പിച്ച ഹദീസോടെ ഇത് ഖദീജയുടെ അപ്പനെ വെള്ളം അടുപ്പിച്ച് ആ ഹദീസോടെ വായിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മുജാഹിദ് എന്ന് കേക്കട്ടെ, മുജാഹിദ് ഇവിടെ ഉണ്ടെങ്കിൽ ലീ സിസ്റ്റർ ആ ഇത് വായിച്ച. നമ്മളിപ്പോ ഇദ്ദേഹത്തോട് ചോദിച്ചത്, നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് നമ്മളെ മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ് ഇവര് ചെയ്യുന്നത്. നമ്മൾ ഇദ്ദേഹത്തോട് ചോദിച്ചത് 5 ഗുണങ്ങൾ, മുഹമ്മദിന്റെ 5 ഗുണം പറയാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു റേസിസം, അതായത് വർഗീയത ഇല്ലാതാക്കി. വർഗീയത ഇല്ലാതാക്കിയത് കൊണ്ട് ഇദ്ദേഹത്തിന് 100-ൽ 100 മാർക്ക് സാഗർ കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇത് വായിക്കാം. ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത് ഖുറാനിൽ നിന്നാണ്. ഇദ്ദേഹത്തിന് വർഗീയതയുണ്ടോ ഇല്ലയോ, വർഗീയതയെ പ്രൊമോട്ട് ചെയ്യുകയാണോ എന്നുള്ളത് നിങ്ങൾ കേൾവിക്കാരി തന്നെ തീരുമാനിക്കുക. 5:51 ഖുറാൻ 5:51 സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റ മിത്രങ്ങളായി സ്വീകരിക്കരുത്. ഈ ഉറ്റ മിത്രം എന്നുള്ളതിന് വേറൊരു വാക്കും കൂടി ഉണ്ട്, രക്ഷാകർത്താക്കളായി, അതായത് പാർട്ട്നേഴ്സോ ഒരു തരത്തിൽ അവരുമായി ഒരു നല്ല. ലീസസിന്റെ സൗണ്ട് വരുന്നില്ല, ലീസസിന്റെ സൗണ്ട് കുറഞ്ഞു. ക്രൈസ്തവരും യഹൂദരുമാകട്ടെ അന്യോന്യം ഉറ്റ മിത്രങ്ങളാണ് താനും, എന്നാൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റ മിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽ പെട്ടവൻ തന്നെയാകുന്നു. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ചയാണ്. അപ്പൊ ഇവിടെ റേസിസം ഉണ്ടോ ഇല്ലയോ, ഒരു ജാതി നോക്കി വേണം ഒരു പാർട്ട്ണറെ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ എടുക്കാൻ. സ്കൂളിൽ പോലും കുഞ്ഞു കുട്ടികൾക്ക് പോലും ഒരു യഹൂദനോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിയോ ഫ്രണ്ടാക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് റേസിസം ഇല്ല എന്ന്. ഞാൻ പറയാം ഇദ്ദേഹത്തിന്റെ റേസിസം ഉണക്ക മുന്തിരി തലയെന്നാണ്
ഈ എത്യോപ്യൻകാരെ ഇദ്ദേഹം വിളിച്ചിരുന്നത്. അതായത് അവരുടെ തല, അവർ കറുത്തവരാണ്, അവരുടെ തലയുടെ ഷേപ്പ് ഇത്തിരി വ്യത്യാസമുണ്ട്, അവരുടെ സ്കിന്നൊക്കെ ഇത്തിരി ചുക്കി ചുളിഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ തലവൻ അതായത് ഇമാം, നിങ്ങൾക്ക് റൂളറായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇമാമായിട്ട് നിൽക്കുന്ന ആൾ ഒരു കറുത്ത എത്യോപ്യൻ അടിമയാണെങ്കിലും അവൻ്റെ തല ഒരു കറുത്ത ഉണക്കമുന്തിരി പോലെയാണുള്ളതെങ്കിലും അവൻ പറയുന്നത് നിങ്ങൾ കേട്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇമാം ഇല്ലാണ്ട് പോയി. ഒരു ദിവസം പ്രാർത്ഥിക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ബിലാലിനെയോ മറ്റോ ആരെയോ ഒരു ഒരാളെ ഒരു കറുത്ത അടിമേനെ പ്രാർത്ഥന ചൊല്ലിക്കാൻ തീർത്തി. ഇപ്പം മറ്റുള്ളവർ വിസമ്മതിച്ചു, വെളുത്ത ആളുകൾ വെളുത്ത അറബികൾ പറഞ്ഞു ഞങ്ങൾ കേൾക്കില്ലാന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ല, അപ്പോൾ തൽക്കാലം കാര്യം നടക്കണ്ടേ, അപ്പോൾ പറഞ്ഞതാണിത്. നിങ്ങളുടെ തലവൻ അതായത് നിങ്ങളുടെ ഇമാം ഒരു കറുത്ത എത്യോപ്യൻ അടിമയാണെങ്കിലും അവൻ്റെ തല ഒരു ഉണക്കമുന്തിരി പോലെയാണുള്ളതെങ്കിലും അവൻ പറയുന്നത് നിങ്ങൾ കേട്ട് നിങ്ങൾ നിസ്കാരം ഉണ്ടല്ലോ അവരുടെ പ്രാർത്ഥന, അവരുടെ അഞ്ചു നേരത്തെ പ്രാർത്ഥന, അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഒരു ആഫ്രിക്കനെ കാണുമ്പോൾ ഒരു മനുഷ്യനെന്നല്ല തോന്നുന്നത്, അയാൾ നമ്മളെപ്പോലെയുള്ള മാംസവും രക്തവും ഫീലിങ്സും ഹൃദയവും വേദനയും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണെന്നല്ല, അവനൊരു കറുത്ത ഉണക്ക മുന്തി തലയനെന്ന് പറഞ്ഞ് അവരെ അവഹേളിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് സാധനങ്ങളെ അടിച്ചുകൊള്ളാം. എന്താണ്? ഒരു കറുത്ത പാമ്പോ ഒരു കറുത്ത സ്കോർപ്പിയോ, അതായത് തേള്, ഒരു കറുത്ത തേളോ ഒരു കറുത്ത പാമ്പോ നിങ്ങളുടെ അടുത്തേക്ക് അഴിഞ്ഞു വന്നാൽ പ്രാർത്ഥിക്കുകയാണെങ്കിലും ശരി, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും അത് കറുത്തതാണെങ്കിലും തന്നെ അടിച്ചുകൊള്ളണം. മനസ്സിലായോ? കറുത്ത പട്ടി, കറുത്ത പട്ടികളെയെല്ലാം കൊല്ലാൻ ഉത്തരവിട്ടു. കറുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു, പറഞ്ഞു പിശാജാണ് കറുത്ത പട്ടിയായിട്ട് വരുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന് കളർ റേസിസം ഉണ്ടോ മാസ്റ്ററെ? അല്ല, അത് കറുത്ത പട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ കാണത്തില്ലല്ല പട്ടി കിടക്കുന്നത്. ആ പിന്നെ അങ്ങനെ കാണിക്കണം. അതെ അതെ. പിന്നെ വെളുത്ത നിറമാണ് നന്മയുടെ നിറം, കറുത്ത നിറമാണ് പാപത്തിന്റെ നിറം. കേട്ടിട്ടുണ്ടോ? കറുത്ത നിറമുള്ള അത് ഉള്ളതൊക്കെ പാപമാണ്. ഇതൊക്കെ എവിടുന്നാ പറയുന്നത് കൂടി പറഞ്ഞില്ല. ആ കേക്കണമെങ്കിൽ ഞാൻ പറയാം. എവിടുന്നാ വായിക്കുന്നത് ഈ കാര്യങ്ങൾ? ടീച്ചറല്ല ഞാൻ പറയാം. സാഗറെ, ഞങ്ങള് തെളിവ് തരാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞങ്ങൾ ഇതുപോലെ കുറെ തെളിവ് ചോദിച്ചാൽ താങ്കളും തെളിവ് പറയുമോ? തെളിവ് വെച്ച് താങ്കൾ സംസാരിക്കുമോ? അതൊന്നും മര്യാദ. ഞങ്ങള് തെളിവ് തരണം. ഞങ്ങൾ പറയുന്ന അല്ല സാഗറോട് മീറ്റ് ചെയ്തേ. കാര്യം പറയട്ടെ. എന്നിട്ട് ഒരു മിനിറ്റ്, ഞങ്ങള് സംസാരിക്കുമ്പോ തെളിവ് പറയണം, പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോ തെളിവ്. അതെന്ത് മര്യാദയാ സുഹൃത്തെ? അത് അതെന്ത് മര്യാദയാ? അങ്ങനെയാണ് ഇനി തൊട്ട് നിങ്ങളും തെളിവ് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തെളിവ് വരാം. ബറൂസെ അത് പോട്ടെ, അത്ര അറിവുള്ളൂ. ബിജു ഒരു സെക്കൻഡ്, അവർക്ക് അത്ര അറിവുള്ളൂ. നമ്മള് തെളിവ് കൊടുക്കുന്നത് താഴെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കാനായിട്ടാണ്. ഇവർക്ക് അത്രയും അറിവില്ല. ഏത് ഖുറാൻ ആയത്ത് വായിച്ചാലും അവർക്ക് അറിയില്ല അത്. അപ്പൊ ലീസസ്റ്റ് ഖുറാന്റെ ആയത്ത് വായിച്ചു, ഇപ്പൊ വായിച്ചത് എവിടെ നിന്നാണെന്നുള്ള സാഗറെ പറഞ്ഞു തരും. അതിനുശേഷം ഈ പറഞ്ഞതിൽ ഖണ്ഡിക്കാൻ എന്തെങ്കിലും സാഗർ ഉണ്ടെങ്കിൽ സാഗറിന് അവസരം തരും. അതിനുശേഷം ആ സാഗർ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകും. ഓക്കെ, ലീസസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ലീസിസ്റ്റർ. ഫാത്തിം ഹൗറ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ബാക്ക് ചാനൽ മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ നുണ പറയുന്നു, ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ട്. ധൈര്യമായിട്ട് കയറി പോന്നോളൂ. നിങ്ങൾ ഞാൻ പറഞ്ഞ കള്ളം ഇവിടെ തെളിയിച്ചു കഴിഞ്ഞാൽ, എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാനത് തിരുത്തി നിങ്ങളോട് മാപ്പ് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും പ്ലീസ് കയറി പോകൂ. ജാമിയത്തർമദി 877 ബുക്ക് നമ്പർ 9 ഹദീസ് നമ്പർ 70. ഓക്കെ, നബി പറഞ്ഞു, അബ്ബാസ് ആണിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നബി പറഞ്ഞു ഈ കറുത്ത കല്ല്, അതായത് അവിടെ ഇരിക്കുന്ന ആരാധനാ വസ്തുവായ കല്ലുണ്ടല്ലോ, ആ കിഴക്കേ മൂലയിലിരിക്കുന്ന കിഴക്കല്ല, പടിഞ്ഞാറേ മൂലയിലിരിക്കുന്ന കല്ല്, ആ കല്ല് കറുത്ത കല്ല് ജന്നയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതിന് പാലിനേക്കാളും വെളുത്ത നിറമായിരുന്നു. പിന്നീട് ആദാമിൻ്റെ സന്തതികളുടെ പാപം നിമിത്തം അത് കറുത്തതായി പോയി എന്ന് പറഞ്ഞാൽ, പാപം തൊട്ട് കഴിഞ്ഞാൽ കറുത്തതാകും, പാപമില്ലാത്തതൊക്കെ വെളുത്തതാണ്. മനസ്സിലായോ? ജന്നയിലെ സുന്ദരിമാരിൽ, ജന്നയിലെ ഹൂരിമാരിൽ ഒരെണ്ണം പോലും കറുത്തവരില്ല, എല്ലാം വെളുത്തവരാണെന്നാണ് ഖുറാനിൽ നമ്മൾ കാണുന്നത്. എല്ലാം വെളുത്ത ധരണികളാണ്, കറുത്തവരാരുമില്ല. റേസിസം ഉണ്ടോ ഇല്ലയോ?
ആദ്യം വായിച്ചത് ഖുറാൻ 5:51 യഹൂദനും ക്രിസ്ത്യാനികളായിട്ട് കൂട്ടുകൂടൽ എന്നുള്ള വായിച്ചത് 5:51 അത് നോട്ട് ചെയ്ത് വെച്ചവരെ പോയിരുന്നു വായിക്കണം. ഇനിയും ഖുറാൻ അത് തന്നെ, പക്ഷെ ഇതൊക്കെ പണ്ഡിതന്മാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഖുറാനിലെ ചില കൽപ്പനകൾക്ക് ആ കാലഘട്ടത്തിലെ സാഹചര്യം കൂട്ടി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ ഗാസയില് ഈ യഹൂദന്മാർക്ക് ഈ റോക്കറ്റ് അയക്കുന്ന അന്നത്തെ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഖുറാനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മറ്റുള്ളവർ. പ്ലീസ് സാഗരെ, സാഗർ ഇങ്ങനെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കരുത്. ഇനി ഒന്നുകൂടെ ഇടയ്ക്ക് കയറിയാൽ താങ്കളെ താഴേക്ക് വിടും, കാരണം ഇവിടെ താഴെ ഇരിക്കുന്നവർക്ക് ഒന്നും കേൾക്കാൻ പാടില്ല. താങ്കൾ ആദ്യം ഇവിടെ വായിച്ചു ഒരു സെക്കൻഡ്, അല്ല കൊടുക്കണം, ഇത് കഴിഞ്ഞിട്ട് ആ ബറൂസ് ഒരു സെക്കൻഡ്, ആദ്യം ഇവിടെ ഹദീസ് വായിച്ചപ്പോൾ ഈ ഗാസയിൽ നിന്നും ഈ യഹൂദനെതിരെ ഈ റോക്കറ്റ് വിടുന്നത് ഇത് അന്നത്തെ ആയത്ത് പ്രകാരമല്ല ഇവർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, ഈ ലോകമെമ്പാടും യഹൂദനെയും ക്രിസ്ത്യാനിയെയും 5 പ്രാകുന്നത് സൂറത്തിൽ ഫാത്തിഹ അനുസരിച്ച്, ഈ 5 പ്രാകുന്നത് എന്തിനാ? അന്ന് പ്രാഗ്യ പോരായിരുന്നോ? ഈ 6-ാമത്തെ നൂറ്റാണ്ടിൽ പ്രാഗ്യ പോരായിരുന്നോ? ഈ സൂറത്തിൽ ഫാത്തിഹ ഈ പ്രാകണ്ട ആവശ്യം എന്തോ? സത്യനിഷേധികൾ കീവിലേക്ക് റോക്കറ്റ് വിടുന്നത് സൂറത്ത് യാസീൻ അനുസരിച്ച അല്ല, ഉത്തര ഉക്രൈനില് ഇത് വിടുന്നത് ബൈബിള് വായിച്ചിട്ടാ പുട്ടിൻ വിടുന്നത്, ബൈബിള് വായിച്ചിട്ടാ പുട്ടിൻ റോക്കറ്റ് വിടുന്നത്. അത് വായിച്ചിട്ടാ ഇവിടെ അല്ലാഹു അക്ബറെന്ന് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാ അവിടെ ഉള്ളവർ നേരെ അടുത്ത പഞ്ചായത്തിൽ ചെല്ലും ഒരു സെക്കൻഡിനകത്ത്. അല്ല, ഈ സമാധാന ഗ്രന്ഥം കയ്യിലുള്ള ഇവരെന്തിനാ യുദ്ധം ചെയ്യുന്നത്? ലോകത്തെ ഏറ്റവും വലിയ സമാധാന ഗ്രന്ഥം കയ്യിലുള്ള ഇവരെന്തിനാണ് സാഗറിനോട് ആരാ പറഞ്ഞു അവരുടെ കയ്യിൽ തമ്മിൽ സാഗറിനോട് ആരാ പറഞ്ഞു അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ എന്നോ വലിച്ചെറിഞ്ഞു കളഞ്ഞോ? അതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് ബന്ധം ഉണ്ടെന്ന് ആരാ പറഞ്ഞു? അല്ല സാഗര, അവിടെയൊക്കെ ക്രിസ്ത്യാനികളല്ലേ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് എന്തിനാ അഫ്ഗാനിസ്ഥാൻ, അല്ല ഗിബോർച്ച ഒറ്റ മിനിറ്റ്, എന്നിട്ട് എന്തിനാ അഫ്ഗാനിസ്ഥാനിൽ ഓടിപ്പോന്ന മുസ്ലിങ്ങൾ ക്രിസ്ത്യാനായിട്ട് ഓടി കയറുന്നത്? എന്തിനാ ഫ്രാൻസിലേക്ക് ഓടിക്കറേ? നിങ്ങൾക്ക് മുസ്ലിം നാട്ടിൽ ഇങ്ങോ ചെല്ലാൻ മേലായിരുന്നോ? മുസ്ലിം നാട്ടിൽ നിന്ന് അവരുടെ ഈ ശരിയാനയം അനുസരിച്ച് അവർക്ക് സഹിക്കാൻ പറ്റാതെ അവർ ഓടി വരുന്നത് ഈ ക്രിസ്തീയ രാജ്യത്തിലേക്കാണല്ലോ. എന്നെ ക്രിസ്തീയ രാജ്യത്തിലേക്ക് ഓടി വരുന്നത്? എന്നിട്ട് കയറി വരുന്ന അഭയാർത്ഥികൾ കാണിക്കുന്നത് തന്നെ അതോടെ ഒന്ന് പറഞ്ഞേ സുഹൃത്തെ, എന്നിട്ട് പറഞ്ഞേ സാഗര, എന്നിട്ട് കയറി വരുന്ന മുസ്ലിങ്ങൾ കാണിക്കുന്നത് എന്തോ അതോടെ പറഞ്ഞാ? ഈ അഭയാർത്ഥികളെ കടന്നു വന്നിട്ട് ഫ്രാൻസിൽ കാണിച്ച എന്തോന്നാ? അവിടുത്തെ ക്രിസ്ത്യാനികളെ പള്ളിയിൽ കയറി വെടിവെച്ച് വന്നാ? എന്നിട്ട് അഭയാർത്ഥികളായി ഇതുപോലെ ഞങ്ങള് ഓരോ ക്രിസ്ത്യാനികൾ അഭയാർത്ഥികളല്ലെന്ന് വിളിച്ചു. ഫ്രാൻസ് ഇപ്പൊ അഭയാർത്ഥികൾ എടുക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചു, കാരണം അവർ സഹി കിട്ടു. നിങ്ങൾ അവിടെയും കേറി ചെന്നിട്ട് കാണിക്കുന്ന പരിപാടി ഇതാണ് നിങ്ങളുടെ സമാധാനം?